വെള്ളത്തിൽ മുക്കിയുള്ള മാമോദിസ മാർപ്പാപ്പ നിലപാട് വ്യക്തമാക്കുന്നു. വത്തിക്കാനിലെ ദിവ്യബലിക്കിടയിലാണ് മാർപ്പാപ്പ ഈ വിഷയത്തിലെ തന്റെ നിലപാട് കൂടുതൽ വ്യക്തമാക്കുന്നത്. കർത്താവിന് വഴിയൊരുക്കുന്നതിനായി അനുതാപത്തിന്റെ ജ്ഞാനസ്നാനം പ്രഘോഷിച്ചുകൊണ്ടുള്ള സ്നാപകയോഹന്നാൻ രംഗപ്രവേശം ചെയ്യുന്ന സംഭവം, ഇതിനെ അവലംബമാക്കിയായിരുന്നു പാപ്പായുടെ പരിചിന്തനം. വെള്ളത്തിൽ പൂർണ്ണമായും മുക്കിയുള്ള മാമോദിസയാണ് ശരിയെന്ന നിലയിലുള്ള ചില ഇതര വിഭാഗങ്ങളുടെ നിലപാടുകൾക്കുള്ള മറുപടി കൂടിയാണ് ഇത്. മാമോദിസ സ്വീകരിക്കുക എന്നത് സ്നാപകന്റെ പ്രസംഗം കേൾക്കുകയും പ്രാശ്ചിത്ത പ്രവർത്തികൾ ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നവരുടെ മാനസാന്തരത്തിന്റെ ബാഹ്യവും ദൃശ്യവുമായ അടയാളമായിരുന്നു. യോഹന്നാൻ നദിയിലെ വെള്ളത്തിൽ മുക്കിയാണ് ആ മാമോദിസ നടത്തിയിരുന്നത്. എന്നാൽ അത് ഫലരഹിതമായിരുന്നു. അതൊരടയാളം മാത്രമായിരുന്നു. അനുതപിക്കാനും ജീവിതത്തെ മാറ്റാനും സന്നദ്ധത ഇല്ലാത്ത പക്ഷം അത് പ്രയോജനശൂന്യവുമായിരുന്നു. ബൈബിളിൽ പരിവർത്തനം എന്ന പദത്തിന്റെ പൊരുൾ സർവോപരി ദിശയും ദിശാബോധവും മാറ്റുക എന്നതാണ്. അതായത് ചിന്താരീതിയിൽ മാറ്റം വരുത്തുക. ധാർമ്മികവും അധാർമ്മികവുമായ ജീവിതത്തിൽ ഈ പരിവർത്തനം അർത്ഥമാക്കുന്നത് തിന്മയിൽ നിന്ന് നന്മയിലേക്കും പാപത്തിൽ നിന്ന് ദൈവസ്നേഹത്തിലേക്കും തിരിയുക എന്നതാണ്. യൂദയായിലെ മരുഭൂമിയിൽ പാപമോചനത്തിനായുള്ള അനുതാപത്തിന്റെ ജ്ഞാനസ്നാനം പ്രഘോഷിക്കുകയായിരുന്ന സ്നാപകൻ ഇതാണ് ഉദ്ബോധിപ്പിച്ചതെന്ന് മാർപ്പാപ്പ പറയുന്നു.